인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지 ഏത് കൊത്താറുന്ന അടി വരുന്നേ സാർ ഇവനാണ് ഞാൻ വോളിയം കുറയ്ക്കാൻ പറഞ്ഞ ഇവനാ ചെയ്തില്ല ഇവനോ യു കോൾ മീ ഇവൻ സാർ ഇവളെന്നെ ഇവൻ എന്ന് വിളിക്കുന്നു ഹാ ചേച്ചി അല്ലടാ വിളിക്കട്ടെ ലൈറ്റിന് വരുവാൻ പോവുകയും ചെയ്യും ഇന്റർനാഷണൽ ലൈസൻസ് അല്ലേ ആ പോയിക്കോ 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 എന്നാടി പറഞ്ഞേ പോയിട്ട് വരട്ടെ അല്ല സാർ പോയിട്ട് വരട്ടെ പട്ടിന്നാ ഇവള് പറഞ്ഞു അല്ല സാർ ഇവൻ ഓരോന്ന് പൊട്ടിക്കാട്ടി നിർമ്മിക്കോളും എന്താ പറ്റി ബ്രേക്ക് ചവിട്ട് ഇപ്പൊ പേടിച്ചു പോയോ എന്റെ തലയിൽ എന്തോ നടിച്ചു ഫ്രണ്ടിലോ ബാക്കിലോ ആ ഫ്രണ്ടിലാണെങ്കിൽ പേടിക്കണ്ട ബാക്കിലാണെങ്കിലോ പേടിക്കണം ബാക്കിൽ നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാ ബോധം കിട്ടു പോകും ചെറിയ അടിയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത് നമ്മൾ അറിയില്ല വീട്ടിൽ ചെന്ന് ട്രൗസർ ഊറുമ്പോ ഇതിപ്പോ സാരില്ല മുമ്പിലല്ലേ ഇത്രയും മൂത്രം പോകും അത്ര ഈ നരിച്ചീറിനൊക്കെ താമസിക്കാനൊരു വീട് ഓ അവനെ പഠിപ്പിക്കാനൊരു ടീച്ചറും ഇവനൊക്കെ പഠിച്ചിട്ട് എന്ത് കാണിക്കാന് അവനൊന്നും പഠിച്ചില്ലെങ്കിലും ജീവിക്കും ഇവനെ പോലുള്ളവരില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കും മുഴുത്തവന്മാരുടെ ഡാഷാണ് അമ്മായി എളിയവന്മാരുടെ പിഴപ്പ് ഡാഷു തെറിയാണല്ലടി അയ്യോ പഴഞ്ചൊല്ലാണ് അമ്മായി ഡാഷ് ആ ചെറുക്കൻ എന്തിനാ ഓടിയത് സാധാരണ വന്നു കയറിയ അമ്മയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു മേടാണ് ഇന്നെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചത് ഒന്നാണോ രണ്ടാണോ എന്ന് പരിശോധിക്കണം അടുത്ത വീട്ടിലെ അമേരിക്കക്കാരനാ സേവി തൊമി ആരു തേർ സേവി ചേട്ടാ
വെള്ളമൊഴിച്ച ഞാനല്ലേ എന്റെ ട്യൂഷൻ ടീച്ചർ. മര്യാദകളുടെ യൂസ്ലെസ്. എക്സാക്ട്ലി. എന്താ ഉള്ള പേര് പറഞ്ഞ? അസൽ കുരങ്ങാണ്. കീലു. പോടാ. എന്റെ പൊന്നെ സേവിച്ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ല, ഇവനാണ്. തൊമ്മി. ഞാൻ ജീലു. കുരങ്ങൊന്നുമല്ല, നല്ല സുന്ദരിയാ. See my face. ഇത് സേവിയാന്നല്ലടാ രാമസ്വാമി. രാമസ്വാമി ഒന്നുമല്ല, സേവിച്ചേട്ടന. അല്ലടാ, ഇത് അവൻ തന്നെ രാമസ്വാമി. രാമസ്വാമി. എന്താ ചേച്ചി? അവള് വന്ന് കേറിയതേ ഉള്ളു. അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവരെ തുഴ പോലെ നിന്നുപോയത്. ഇവൻ രാമസ്വാമി അല്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ചതിച്ചു. എന്താടാ ഒരു നോട്ടം? ഡാടാ വേണ്ട, പിള്ളേർക്ക് പിള്ളേരുടെ സ്വഭാവം മതി. അവന്റെ ഒരു നോട്ടവും ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ട് കൊറ കുണിട്ട് ചോദ്യങ്ങള്. ആരടാ നിന്നെ ഈ വൃത്തിയടക്ക് പഠിപ്പിച്ചത് പറയാൻ? അപ്പു. അതാരാ? എന്റെ ക്ലാസ്മേറ്റ്. ഓഹോ, അപ്പൊ വലിയ വലിയ കാര്യങ്ങളാണ് ചെറിയ മനസ്സിലല്ലേ. നിന്റെ പ്രിൻസിപ്പലിനെ ഞാൻ കാണട്ടെ. അപ്പുവിന്റെ അപ്പ പോലീസ് ഇൻസ്പെക്ടറാ. അടി എനിക്കേ കിട്ടൂ, പ്ലീസ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് അവരോട് കളിക്കണോ? അമ്മ വഴക്ക് പറയും. അമ്മോട് പോവാൻ പറ. താങ്ക് യു ജിലി മിസ്. എന്റെ നല്ലൊരു ചിമ്മട്ടൻ മൺകാട് അത്താൻ അടിച്ച് ചളുക്കിയത്. സ്കൂട്ടറിന്റെ കാര്യാണോ തടിയാ? അതിരിക്കട്ടെ. ആ പാവം പിടിച്ച വീഡിയോ ഷോപ്പുകാരന്റെ പേരെന്തിനാ പറഞ്ഞത്? രാമസ്വാമി. നമ്പർ വൺ ഫ്രോഡാ പുള്ളി. വിൻഡോസിന് ക്രാക്ക് ചെയ്ത് എന്നെ പറ്റിച്ചിട്ടുള്ളതാ പണ്ട്. ഓക്കെ, എന്താണ് സേവി രാമസ്വാമിയുടെ റീസൺ? വെറും സെയിം. അന്നത്തെ ആ കാറ് എന്റെ അല്ല, ഒരു ഫ്രണ്ടിന്റെയാ. അവൻ പൊന്നുപോലെ നോക്കുന്ന വണ്ടി ഒരു അത്യാവശ്യത്തിന് കാല് പിടിച്ച് വാങ്ങിച്ചോണ്ട് വന്നു. അതിനൊരു പോർ ഒറ്റെന്നറിഞ്ഞ അവൻ ചാവും. ഓഹോ, അപ്പൊ എന്റെ മഡ്ഗാർഡ്? അത് നമുക്ക് ശരിയാക്കാം. ഇനി അടിച്ചിട്ട് ഇനി ശരിയാക്കാന്നോ? ഓ, അത് ശരിയാക്കിയോ? അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്കൊരു കോംപ്രമൈസ് എത്താം. മിസ് പേരെന്താന്ന് പറഞ്ഞ? റെയർ നെയിം കീലു. ജീലു. ഹായ് ജീലു. ദേ അവൻ വന്നു. എവിടെയാണെടാ രണ്ടു ദിവസം? ഞാനും പാർവതി മാറി മാറി വിളിച്ചു. ഇടയ്ക്ക് ബെല്ലുണ്ടായിരുന്നു, അപ്പം എടുത്തില്ല. പിന്നെ സ്വിച്ച് ഓഫും. എന്തു പറ്റി? ഓ, ഒന്ന് കറങ്ങി. വെറുതെ കുറേ പ്രശ്നങ്ങൾ. വീട്ടിലോ? അതെല്ലാം ഉണ്ട്. ഞാൻ വീട്ടിലുമില്ലായിരുന്നു. നീ വീട്ടിലുണ്ടായിരുന്നു എന്ന് വാസുട്ടിയങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ അന്ന് പറഞ്ഞ ഡീലെന്നാ? നീ കാശെടുത്തോണ്ട് വന്നോ? ഡാ, നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ വീട്ടിലായിരുന്നല്ലോ ക്യാഷ് വെച്ചിരുന്നത്. അമ്മാവനും എല്ലാവരും രണ്ടു ദിവസമായിട്ട് വീട്ടിലുണ്ട്.
അവരുടെ കണ്ണുവെട്ടിച്ച് അതുമായി ഇറങ്ങാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമാണോ? ഞാനും വരാം, നീ ഒന്ന് കൂടെ നിന്നാ മതി, ഞാനെടുത്ത് വണ്ടിയിൽ വെച്ചോളാം. ഡീല് രണ്ടു ദിവസത്തേക്ക് മാറ്റി വെക്കേ, അത് പറ്റില്ലേ? അത് നടക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റ് പറഞ്ഞതാ, നല്ല പ്രോഫിറ്റും കിട്ടുന്നതാ. നീ ഉഴപ്പാതെ വാ, പോവാം. അത്ര ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ വേണ്ട, നീ അത് ക്യാൻസൽ ചെയ്തേക്ക്. ഒന്നും പറ്റാതെ ഇവിടെ വന്ന് വിളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കൊറേ വിളിച്ചായിരുന്നു കേട്ടോ, കൊറേ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും, പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു നടക്കണോ? എനിക്കറിഞ്ഞൂടാ. നീ ഇവിടെ ആദ്യമായിട്ടല്ലേ? ഇവളെ കാണണോന്ന് നീ പറഞ്ഞു നിറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ ചാടി പുറപ്പെട്ടു പോകുന്നു. പിന്നെ ഞാനും കരുതി എപ്പോഴാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കണോളല്ലേ. നീ ഇവളെ കൂട്ടിക്കൊണ്ടു പോയി വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കേ. എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് സണ്ണി വിളിച്ച് പറഞ്ഞായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ സാക്കോയും പിള്ളേരുമാർക്കാണ് എന്നെ കണ്ടോണ്ടിരിക്കണം. എന്ത് ചെയ്യാ, എപ്പോഴും ദേഷ്യം മാത്രം ഉള്ള ആള് എന്നെ തന്നെ കാണണമെന്ന് പറഞ്ഞു. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇതെന്റെ റിലേറ്റീവ് ആണ്, ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആരും അറിയാതെ കുറെ പണം കിട്ടാൻ അയാൾ എന്താ കുഴിച്ചെടുത്താണോ? നളിനി സത്യം പറഞ്ഞു, അച്ഛനെയും മോളെയും ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. വേണ്ട, ഇങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിനേക്കാൾ ഭേദം അതാ. നളിനി പ്ലീസ്, നിന്നോട് എനിക്കൊരു പ്രശ്നവുമില്ല. ആ തന്തയുടെ മോളായി പോയതാ അന്നും ഇന്നും എന്റെ പ്രശ്നം. എല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എനിക്കുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. സത്യം പറ, പണം എവിടുന്നാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, അത് നേരായ രീതിയിൽ കൂടിയല്ല. പിന്നെ ആരോടും ഒന്നും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഇങ്ങനെയാണല്ലോ, എന്ത് കാര്യത്തിലും ജയിക്കണം. ജയിച്ചാ പോലും എന്നെ കുറെ ചീത്ത വിളിക്കും, എന്നിട്ട് ഞാൻ കരയുന്നത് കണ്ട് ആനന്ദിക്കും. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമ്പോ ഒന്ന് പറയണേ, ഞാൻ പോവാറച്ചിട്ട് പോ. സാജൻ സാറിന്റെ ഇമേജ് ഞാൻ തകർക്കില്ല, പോരെ. എന്റെ മൂഡാകെ പോയിരിക്കുക, ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള മൂഡ് കൂടി പോവും. എണീറ്റ് പോടാ അവിടെ. വാമനൻ മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ മൂന്നുപേര് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അയ്യോ, ആ 999 വണ്ടിയുടെ ഓണർമാരല്ലേ, അവര് 200,000 രൂപ കൂടി വേണമെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി, അങ്കിൾ ഉടക്കി. മൂഡ് ഒന്നുകൂടി പോയോ? അതൊരു തല്ലുകടത്താനുള്ള മൂഡ് വന്നോ? അവന്മാരെ നേരിക്കണ്ട പ്രശ്നമാ. നിന്നെ അവർ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പ്രശ്നം? തല്ലിനും വഴക്കിനൊക്കെ പോയ ആകെ അലമ്പം തറകളാ. ആദ്യം പൈസ കൂടെ ഇളക്ക്, അന്നത്തെ 5 കാലും ഇളക്കാം. എടാ അല്ലനെ, കരുത്തി ചവിട്ടുമ്പോ നോക്കണം കാറ്റ് മോനെ. മക്കളെ, അച്ഛനെ രക്ഷിക്കടാ, നരസിംഹനെ ചവിട്ട് കൊല്ലുന്നു. അപ്പൊ ഇതാണല്ലേ മോൻ. മോനെ, അച്ഛൻ എന്ത് ചെയ്യണം? ആദ്യം അച്ഛനെ വിട്, എന്നിട്ട് സംസാരിക്കാം. ആ പറഞ്ഞത് ന്യായം, കണ്ടിട്ട് ഒരു മര്യാദരാമനാണെന്ന് തോന്നുന്നു. കാലെടുത്തോടെ, എടുത്തോ. ഇത് 100,000 രൂപയുടെ ചെക്കാ. ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് ചോദിക്കുന്ന തെണ്ടിത്തരാന്നാ പറയാ. പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നാ ഞങ്ങളും തെണ്ടിത്തരം പറയുന്നില്ല. അച്ഛന്റെ തലയിലിരുന്ന സാധനം ഈ കടലാസ് ഒപ്പിട്ട് തരാൻ പറ. ഒപ്പിടിപ്പിച്ച് അവരെ വിട്ടേക്ക്. എന്നാ ഒപ്പിടും.